നമുക്കപ്പം ഇപ്പോൾ ഡോക്ടർ എസ് എസ് ലാൽ കൂടി അതിഥിയായിരുന്നുണ്ട്. ഡോക്ടർ എസ് എസ് ലാൽ, താങ്കൾ ആ മുഴുവൻ റിപ്പോർട്ടും കണ്ടും കേട്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഇപ്പൊ ഇത് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഇങ്ങനെ എത്രയെത്രയോ ജില്ലകളിൽ എത്രയെത്രയോ വ്യാജന്മാർ വിലസുന്നുണ്ടാകും. അവർക്ക് ലൈസൻസ് ഇല്ല എന്ന്, അവർക്ക് എം ബി ബി എസ് ഇല്ല എന്ന് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിലുള്ള ഫാർമസിസ്റ്റിന് അറിയാം, പഞ്ചായത്തിലെ അധികൃതർക്ക് അറിയാം. പക്ഷേ എന്നിട്ടും ആ ബോർഡ് അവിടെയുണ്ട്, അവർ ആളുകളെ ചികിത്സിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടായിരിക്കും ആളുകൾ ഇവർ ശരിക്കുമുള്ള ഡോക്ടറാണെന്ന് വിശ്വസിച്ച് അവിടേക്ക് പോകുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിൽ ഇത്ര വ്യാജ ചികിത്സകൾ നടക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇത് മനുഷ്യരുടെ ജീവനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പല ഇത് വളരെ വ്യാപകമാണ്. മാതൃഭൂമി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് വലിയ ഇതൊരു വലിയ സാമൂഹ്യ സേവനമാണ്. ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. പെട്ടെന്നുള്ള ചികിത്സ അവർക്ക് ചിലപ്പോൾ സമയം കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആശ്വാസം എന്നൊക്കെ വിചാരിച്ചിട്ട് ജനങ്ങൾ അടുത്ത് കാണുന്ന ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ എന്നാണ് എല്ലാവരെയും കാണുന്നത്. അപ്പോൾ ക്ലിനിക്ക് എന്ന് കഴിഞ്ഞ് വെച്ചേക്കുമ്പോൾ ഡോക്ടർ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അത് പൊതുജനങ്ങളെ കുറ്റം പറയാൻ പറ്റും. അപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം ഉണ്ടാക്കണം. അവബോധം ഉണ്ടാക്കാനായിട്ട് ഇത്തരം നടപടികൾ നല്ലതാണ്. ഇത് വളരെ വ്യാപകമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഇത് എപ്പോഴും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും ഇത് പറയുമ്പോൾ ഒരു തൊഴിൽ തർക്കമായിട്ടോ അല്ലെങ്കിൽ ചികിത്സാ രീതികൾ തങ്ങളുടെ തർക്കമായിട്ടോ ഒക്കെ വില കുറച്ച് കണ്ടിട്ട് ഇത് എങ്ങും എത്താതെ പോകുന്നു പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ എൻ്റെ കുട്ടിയാണെങ്കിൽ അല്ലെ, ഞങ്ങളുടെ കുട്ടിയാണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ ഇങ്ങനൊരു ചികിത്സയിലൂടെ മരണപ്പെട്ട ആളുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ചെയ്യുന്ന ആൾക്കൊരു പ്രശ്നമല്ല, കാരണം അവർ അവിടെ നിന്ന് ഇതും പൂട്ടിപ്പോയി വേറെ സ്ഥലത്ത് പൊങ്ങും. പക്ഷേ ഇതിനെതിരെ നിയമ നടപടികൾ എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറ്റകരമാണ്. അത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് പഞ്ചായത്തായാലും, അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരെങ്കിലും ഇത് പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ അത് വളരെ വളരെ ശ്രദ്ധ കുറവാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. ഇത് ഇവിടെ ആലോചിച്ച് നോക്കുക. എനിക്കൊരു ഉപദേശം കൂടെ പറയാനുണ്ട്. മാതൃഭൂമി ടെലിവിഷൻ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ പോയി കുത്തിവെപ്പ് വാങ്ങിച്ചത് അപകടകരമാണ്. ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കരുത്.